आकाशवाणी നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസിദാസ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണും തമ്മിലുള്ള ആദ്യ വിർച്വൽ ഉച്ചകോടിയിൽ 7 കരാറുകൾ ഒപ്പുവച്ചു. തന്ത്രപരമായ സമഗ്ര പങ്കാളിത്തമാണ് കോവിഡ് വെല്ലുവിളിയുടെ കാലത്ത് മുഖ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 48% ഉയർന്നതായി കേന്ദ്ര സർക്കാർ. രോഗമുക്തി നേടിയവരുടെ എണ്ണം 100,000 കടന്നു. കേരളത്തിൽ ഇന്ന് 94 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 39 പേർ രോഗമുക്തരായി. 3 മരണം. കേരളത്തിൽ സ്ഫോടക വസ്തു നിറച്ച കൈതച്ചക്ക ഭക്ഷിച്ച് ആന ചരിഞ്ഞ സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള തന്ത്രപരമായ ഉഭയകക്ഷി പങ്കാളിത്തം തന്ത്രപരമായ സമഗ്ര പങ്കാളിത്തമായി ഉയർത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണുമായി നടത്തിയ ആദ്യ വിർച്വൽ ഉച്ചകോടിയിലാണ് തീരുമാനം. 7 കരാറുകളിലും ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്രമോഹൻ. പരസ്പര ധാരണ, വിശ്വാസം, പൊതുവായ താൽപര്യങ്ങൾ, ജനാധിപത്യ മൂല്യങ്ങൾ, നിയമവാഴ്ച എന്നിവ അടിസ്ഥാനമാക്കിയാണ് ബന്ധം തന്ത്രപരമായ സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുന്നത്. കോവിഡ് 19 പോലുള്ള വെല്ലുവിളികളെ നേരിടാനുള്ള ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും പ്രതിജ്ഞാബദ്ധതയാണ് ഇത് തെളിയിക്കുന്നതെന്ന് സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. കോവിഡിനെ തുടർന്നുള്ള സാമ്പത്തിക വെല്ലുവിളികളും ഭാവിയിലെ ആഗോള പ്രശ്നങ്ങളും നേരിടേണ്ടതിന്റെയും മനുഷ്യജീവനുകളുടെ സംരക്ഷണം ഉറപ്പാക്കേണ്ടതിന്റെയും പ്രാധാന്യവും മുൻനിർത്തിയാണ് ഇരു രാജ്യങ്ങളുടെയും സഹകരണം. മെഡിക്കൽ രംഗത്തെ ഗവേഷണം, വികസനം, ആഗോളമായി പകർച്ചവ്യാധി തടയൽ തുടങ്ങിയ രംഗങ്ങളിൽ ഇരുകൂട്ടരും സഹകരിക്കും. കോവിഡ് പ്രതിരോധത്തിനായി ശാസ്ത്ര സാങ്കേതിക ഗവേഷണ മേഖലകളിലും സഹകരിക്കും. ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ, സൈബർ സുരക്ഷ, നവ സാങ്കേതിക വിദ്യ എന്നിവയിലും ചേർന്ന് പ്രവർത്തിക്കും. പ്രതിരോധ രംഗത്തെ സഹകരണവും ശക്തമാക്കും. ഭീകരപ്രവർത്തനത്തെ ഇരു രാജ്യങ്ങളും അപലപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്തോ പസഫിക് സമുദ്രമേഖലയിൽ സഹകരിച്ച് പ്രവർത്തിക്കുവാനും ഇന്ത്യയും ഓസ്ട്രേലിയയും തീരുമാനിച്ചു. ഖനന മേഖലയിലും ധാതു സംസ്കരണത്തിലും ചരക്കുകടത്തിലും ഇരു രാജ്യങ്ങളും സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പൊതുഭരണ രംഗത്തും തൊഴിൽ പഠന പരിശീലന മേഖലയിലും ജലവിഭവ രംഗത്തും സഹകരിക്കുവാനും കരാർ ഒപ്പിട്ടു. ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം കൂടുതൽ ശക്തമാക്കുവാനുള്ള സമയമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സൌഹൃദം ഊട്ടിയുറപ്പിക്കാൻ വിപുലമായ സാധ്യതകളാണ് ഉള്ളത്. കോവിഡ് 19 പ്രതിസന്ധി അവസരമായി കാണാൻ സർക്കാർ തീരുമാനിച്ചതായും ശ്രീ മോദി വെളിപ്പെടുത്തി. വിവിധ മേഖലകളിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അതിന്റെ ഗുണഫലം വൈകാതെ താഴെത്തട്ടിൽ എത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയയിലെ കോവിഡ് രോഗബാധിതരെ ഇന്ത്യൻ ജനതയുടെ ദുഃഖം അറിയിക്കുന്നതായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായുള്ള വിർച്വൽ ഉച്ചകോടിയിൽ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. മഹാമാരിക്കിടെ ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹത്തെയും വിദ്യാർത്ഥികളെയും സംരക്ഷിച്ചതിന് ശ്രീ മോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചു. കോവിഡ് കാലത്ത് മികച്ച നേതൃശേഷി പ്രകടിപ്പിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്കോട്ട് മോറിസൺ അഭിനന്ദിച്ചു. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 47.99% ഉയർന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. രോഗമുക്തി നേടിയവരുടെ എണ്ണം 104,107. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 3,804 പേർ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 9,304 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. രാജ്യത്ത് രോഗബാധിതരുടെ എണ്ണം 216,919 രോഗബാധിതർ ഏറ്റവും കൂടുതലുള്ളത് മഹാരാഷ്ട്രയിലാണ്. 74,860 പേർ. 2,587 പേർ ഇവിടെ മരണമടഞ്ഞു. 32,329 പേർ രോഗമുക്തി നേടി. ഗുജറാത്തിൽ പുതുതായി 4,766 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ 1,122 പേർ മരിച്ചു. ഡൽഹിയിൽ മരണസംഖ്യ 600 കടന്നു. തമിഴ്നാട്ടിൽ പുതുതായി 11,348 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇവിടെ 208 പേർ മരിച്ചു. കർണാടകത്തിൽ ആകെ 4,063 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതുവരെ 53 പേർ മരണമടഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ആരോഗ്യവകുപ്പിന്റെ 0471-2309-250 എന്ന നമ്പരിലും ബന്ധപ്പെടാം. കേരളത്തിൽ ഇന്ന് 94 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
പത്തനംതിട്ട 14, കാസർഗോഡ് 12, കോഴിക്കോട് 10, കൊല്ലം 11, ആലപ്പുഴ മലപ്പുറം 8 വീതം, പാലക്കാട് 7, തിരുവനന്തപുരം 5, തൃശൂർ 4, എറണാകുളം 2 എന്നിങ്ങനെയാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 47 പേർ വിദേശത്ത് നിന്നും 37 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 7 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗം ബാധിച്ചത്. 39 പേർ രോഗമുക്തി നേടി. ഇന്ന് സംസ്ഥാനത്ത് 3 പേർ കോവിഡ് മൂലം മരിച്ചു. പാലക്കാട് സ്വദേശി മീനാക്ഷിയമ്മാൾ, കൊല്ലം സ്വദേശി സേവ്യർ, മലപ്പുറം സ്വദേശി ഷബിനാസ് എന്നിവരാണ് ഇന്ന് മരണമടഞ്ഞത്. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 66 ലക്ഷം കടന്നു. 388,555 അധികം പേർ മരണമടഞ്ഞിട്ടുണ്ട്. രോഗമുക്തരായവരുടെ എണ്ണം 32 ലക്ഷത്തിനടുത്താണ്. 19 ലക്ഷത്തിലേറെ പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ച അമേരിക്കയിൽ മരണസംഖ്യ 109,159. രോഗികളുടെ എണ്ണത്തിൽ അമേരിക്കയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്തുള്ള ബ്രസീലിൽ രോഗബാധിതരുടെ എണ്ണം 6 ലക്ഷത്തോട് അടുക്കുന്നു. അവിടെ 32,602 പേർ മരണമടഞ്ഞു. റഷ്യയിൽ ഇതുവരെ 441,108 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 5,384 പേർ മരണമടഞ്ഞു. കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന് സമീപമുള്ള ഗ്രാമത്തിൽ സ്ഫോടക വസ്തു നിറച്ച കൈതച്ചക്ക ഭക്ഷിച്ച് ഗർഭിണിയായ ആന ചരിഞ്ഞ സംഭവത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ. ഇക്കാര്യം വളരെ ഗൌരവമായാണ് കാണുന്നത്. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി ട്വീറ്റ് ചെയ്തു. ഇന്ത്യൻ സംസ്കാരത്തിന് ചേർന്നതല്ല ഇത്തരത്തിൽ മൃഗങ്ങളെ കൊല്ലുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ലോക്ഡൌൺ കാലയളവിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ കരാർ ജീവനക്കാർക്കടക്കം മുഴുവൻ ശമ്പളവും നൽകണമെന്ന മാർച്ച് 29 ഉത്തരവ് താൽക്കാലികം മാത്രമായിരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. ജീവനക്കാരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഗണിച്ചായിരുന്നു ഇത്. എന്നാൽ മെയ് 18 ഈ ഉത്തരവ് റദ്ദാക്കിയിട്ടുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ദുരന്ത നിവാരണ ചട്ടപ്രകാരമാണ് സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന തൊഴിൽദാതാക്കളുടെ വരവ് ചെലവ് കണക്ക് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകണമെന്നും കേന്ദ്രം സുപ്രീംകോടതിയോട് അഭ്യർത്ഥിച്ചു. സർക്കാർ മാർച്ച് 29 ഇറക്കിയ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികളിൽ കോടതി ആവശ്യപ്പെട്ട പ്രകാരം വിശദീകരണം നൽകുകയായിരുന്നു സർക്കാർ. എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക്കിന്റെ സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് ബാർക്കിൻഡോയുമായി പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്രപ്രധാൻ വീഡിയോ കോൺഫറൻസിംഗ് നടത്തി. കോവിഡ് മഹാമാരിക്കിടെ ആഗോള ഊർജ്ജ വിപണിയിലെ കാര്യങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ച. കോവിഡ് കാലത്ത് അസംസ്കൃത എണ്ണവില സംബന്ധിച്ചും സംസാരിച്ചു. എണ്ണ ഉത്പാദക രാജ്യങ്ങളും ഉപഭോക്തൃ രാജ്യങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ ഉത്തരവാദിത്തത്തോടെ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ശ്രീ ധർമ്മേന്ദ്രപ്രധാൻ ചൂണ്ടിക്കാട്ടി. ആഗോളമായി ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി പുനരുദ്ധരിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലായ INS ജലേശ്വ മാലിദ്വീപിന്റെ തലസ്ഥാനത്തെത്തി. 700 ഇന്ത്യൻ യാത്രക്കാരുമായി കപ്പൽ നാളെ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലേക്ക് യാത്ര തിരിക്കും. സംസ്ഥാനത്ത് സ്കൂളുകൾ അടുത്ത മാസം തുറക്കുമെന്ന് മിസോറാം സർക്കാർ അറിയിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ 11 ക്ലാസിലേക്കുള്ള പ്രവേശന നടപടികൾ ഈ മാസം 22 ആരംഭിക്കുവാനും തീരുമാനമായി. നിസർഗ ചുഴലിക്കാറ്റ് മഹാരാഷ്ട്രയുടെ പടിഞ്ഞാറൻ തീരവും മുംബൈ താനെ മേഖലകളും കടന്ന് മഹാരാഷ്ട്രയുടെ വടക്കൻ പ്രദേശങ്ങളിലെത്തി ദുർബലമായി എങ്കിലും മേഖലയിൽ ശക്തമായ കാറ്റ് തുടരുന്നു. റായ്ഗഡ് ജില്ലയിലെ അലിബാഗിൽ ഇന്നലെ ഉച്ചയ്ക്കാണ് ചുഴലിക്കാറ്റ് തീരം തൊട്ടത്. ഇന്ന് രാവിലെ മുതൽ മുംബൈ താനെ പ്രദേശങ്ങളിലും പൂനെ നാസിക് അഹമ്മദ്നഗർ ഔറംഗബാദ് ജില്ലകളിലും കനത്ത മഴയും ശക്തമായ കാറ്റും വീശുന്നുണ്ട്. മരങ്ങളും വൈദ്യുതി തൂണുകളും കടപുഴകി. ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ മധ്യപ്രദേശിലെ പല ജില്ലകളിലും ഇടവിട്ട് മഴ പെയ്യുന്നു. ശക്തമായ കാറ്റുമുണ്ട്. മുതിർന്ന സിനിമാ നിർമ്മാതാവും സംവിധായകനുമായ ബിസു ചാറ്റർജിയുടെ നിര്യാണത്തിൽ മന്ത്രി പ്രകാശ് ജാവദേക്കർ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. സിനിമാ സംവിധായകരുടെ നിരയിലെ ഇതിഹാസമായിരുന്നു അദ്ദേഹമെന്നും മന്ത്രി പറഞ്ഞു. തുടർച്ചയായ 6 ദിവസത്തെ നേട്ടത്തിനൊടുവിൽ രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചികയായ സെൻസെക്സ് 129 പോയിന്റ് താഴ്ന്നു 33,981. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 32 പോയിന്റ് നഷ്ടത്തിൽ 10,029 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണും തമ്മിലുള്ള ആദ്യ വിർച്വൽ ഉച്ചകോടിയിൽ 7 കരാറുകൾ ഒപ്പുവച്ചു. തന്ത്രപരമായ സമഗ്ര പങ്കാളിത്തമാണ് കോവിഡ് വെല്ലുവിളിയുടെ കാലത്ത് മുഖ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 48% ഉയർന്നതായി കേന്ദ്ര സർക്കാർ. രോഗമുക്തി നേടിയവരുടെ എണ്ണം 100,000 കടന്നു. കേരളത്തിൽ ഇന്ന് 94 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 39 പേർ രോഗമുക്തരായി. 3 മരണം. കേരളത്തിൽ സ്ഫോടക വസ്തു നിറച്ച കൈതച്ചക്ക ഭക്ഷിച്ച് ആന ചരിഞ്ഞ സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ. വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ രാത്രി 9 മണിക്ക്.